ഹായ്കുട്ടുകാരെ, എൻ്റെ പേര് മുഹമ്മദ് ഫാരിസ്. ഈ പേ ചമ്രകളം ഏഴാം ക്ലാസ്സാണ് ഞാൻ പഠിക്കുന്നത്. ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു കൊച്ചു സയൻസ് എക്സ്പെരിമെൻറ്റുമായിട്ടാണ്. ആ എക്സ്പെരിമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഉള്ളിലുള്ള രണ്ട് ശ്വാസകോശങ്ങൾ എങ്ങനെയാണ് വികസിക്കുന്നതും സങ്കോചിക്കുന്നതും എന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി നമ്മൾ ശ്വാസകോശത്തിൻ്റെ ഒരു മോഡലാണ് നമ്മളിവിടെ നിർമ്മിക്കാൻ പോകുന്നത്. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഈ ഉപകരണത്തിന് ആവശ്യമായ സാമഗ്രികൾ തയ്യാറാക്കാം. ആദ്യം ഒരു വൈറ്റ് ട്യൂബാണ് ആവശ്യം. നമുക്കത് കടയിൽ നിന്ന് ലഭിക്കും. പിന്നെ ഒരു കുറച്ച് നീളമുള്ളൊരു ട്യൂബ്, പിന്നെ മിഠായി ഭരണി, പിന്നെ മൂന്ന് ബലൂണുകളും. ഈ വൈറ്റ് ട്യൂബ് നമ്മൾ നേരത്തെ എടുത്ത ട്യൂബിലേക്ക് കടത്തി വയ്ക്കുക, അതിൻ്റെ അടിഭാഗം. പിന്നെ ആ വൈ എന്നുള്ള രണ്ട് മൂലയിലും നമ്മൾ രണ്ട് ബലൂൺ വെച്ച് നന്നായി ടൈറ്റായിട്ട് സെലോ ടേപ്പ് വെച്ച് ഇൻസുലേഷൻ ടേപ്പ് വെച്ച് നമ്മളത് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്കൊരു മുത്ത് ആവശ്യമാണ്. ആ മുത്തിൻ്റെ അകത്ത് കൂടി നമ്മളൊരു റബ്ബർ ബാൻഡ് കടത്തുന്നുണ്ട് നൂലിട്ടിട്ട്. ആ സൂചിയിലേക്ക് നമ്മൾ ആ സൂചി നൂലിലേക്ക് റബ്ബർ ബാൻഡ് വെച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ വേറെ റബ്ബർ ബാൻഡ് വെച്ച് ഇത് രണ്ടും കൂടി ഒരു കെട്ട് വയ്ക്കുന്നു. അങ്ങനെ റബ്ബർ ബാൻഡ് നീളം വെച്ച പോലെ രണ്ട് കെട്ട് വെച്ച് നീട്ടുന്നു. പിന്നെ ഒരു ബലൂൺ എടുക്കുക. അതിൻ്റെ വായ ഭാഗം നമ്മൾ മുറിച്ച് കളയുന്നു. എന്നിട്ട് അതിൻ്റെ നടുഭാഗത്ത് നമ്മൾ നേരത്തെ മുത്ത് ചുറ്റിയതിൽ നമ്മൾ ആ ബലൂണിൽ കെട്ടിവെക്കുന്നു അതിൻ്റെ നടുവിൽ. എന്നിട്ട് ആ റബ്ബർ ബാൻഡ് ഒരു വശവുമായി നമ്മൾ ആ വൈറ്റ് ട്യൂബുമായി കെട്ടിവെക്കുന്നു. ഇനി ആ വൈറ്റ് ട്യൂബ് ആ മിഠായി ഭരണിൻ്റെ അടിഭാഗത്ത് കൂടെ നമ്മൾ കയറ്റുന്നു. നന്നായി ഇറക്കി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഇപ്പോൾ നൂല് കൊണ്ട് കെട്ടിയ ആ മുത്തിനെ ആ മിഠായി ഭരണിയുടെ മൂടിൻ്റെ ഭാഗത്ത് നമ്മൾ ആ മൂടി മാറ്റിയതിന് ശേഷം അവിടെ ചുറ്റി വെക്കുന്നു. എന്നിട്ട് സെലോ ടേപ്പ് ഇട്ട് നന്നായി ഒട്ടിക്കുന്നു. ഇതാ ഇപ്പോൾ നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ഒരു മോഡൽ റെഡി ആയിക്കഴിഞ്ഞു. ഇതാണ് നമ്മുടെ രണ്ട് ശ്വാസകോശങ്ങൾ. നമുക്ക് എങ്ങനെ ഇത് വികസിക്കുന്നതും ചുരുങ്ങുന്നതും എങ്ങനെയാണ് നമുക്ക് നോക്കാം. നമ്മൾ കുറച്ചിത് മുകളിലേക്ക് വലിച്ചു വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഈ താഴ്ഭാഗത്ത് ചുറ്റി ആ മുത്തിൽ പിടിച്ച് വലിച്ചാൽ ഇതാ നമുക്ക് കാണാം ശ്വാസകോശങ്ങൾ വികസിക്കുന്നതും സങ്കോചിക്കുന്നതും. കൂടി ചെയ്തുകൊണ്ടോ നന്നായി വികസിക്കുന്നുണ്ട്. നമുക്ക് ഈ മുത്ത് പിടിച്ച് വലിച്ചാൽ മതി, അത് വികസിക്കുന്നതായി നമുക്ക് കാണാം. ഇങ്ങനെയാണ് നമ്മുടെ ഉള്ളിലുള്ള ശ്വാസകോശങ്ങൾ വികസിക്കുന്നതും സങ്കോചിക്കുന്നതും. ഇതാ ഇത്രയും കൂടി മുകളിലേക്ക് നമുക്ക് വയ്ക്കാം. നമ്മുടെ പരീക്ഷണം ഇവിടെ വിജയിച്ചിരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ബൈ. ഇനി അടുത്ത വീഡിയോ ഞാൻ വീണ്ടും വരും.